ഏജന് പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ ഇവിടെ താമസം അറിയില്ല. അറിയില്ല. ആ നിക്ക് 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 നിക്ക്. ആരും പോവല്ലേ, എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. എന്താ, ആരും പോയില്ലേ? ഓനെ ഒന്ന് നിന്നേ. അതെ, അമ്മായച്ചനാണെങ്കിൽ അടിച്ചത് ശരിയായില്ല. ശരിയായില്ല? തീരെ ശരിയായില്ല. എന്താ കാര്യം? എന്താ അടിച്ചത് ശരിയായില്ല? ഇപ്പൊ ശരിയായ. വണ്ടി പോട്ടെ. തന്റെ അമ്മായച്ചനെന്തിനാ എന്നെ തല്ലിയത്? എന്റെയോ? സാറിന്റെ അല്ലേ. ഒലക്ക വിനേട്ടാ, എല്ലാവർക്കും ഊണ് കരുതിയിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് ഊണ്? ഞങ്ങൾ വെളിയിൽ നിന്ന് വിളിച്ചോളാം. നിക്ക് നിക്ക്. ഇതെന്റെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. സാർ, ഇത് സാറിന്റെ ഭാര്യയാണോ? ഭാര്യയല്ല, ഭാര്യയുടെ അനിയത്തി. കണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ. ഞാനിപ്പോ വരാം. ബാല, നീ കുളിമുറി കയറി കുളിച്ചോ. അതെ. എന്താ, സിന്ധു ചേച്ചിയുടെ മണം അല്ലേ? അതെവിടൊക്കെ പരക്കാനാണ് ഞാൻ സിന്ധു ചേച്ചിയുടെ കാച്ചെണ്ണ, സോപ്പ്, ഷാംപോ ഒക്കെ ഇട്ട് കുളിച്ചത്. വിനേട്ടിനിപ്പൊ തോന്നല്ലേ സിന്ധു ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ടെന്ന്? ഇതെന്താ, നിന്ന് കഴിക്കാൻ പോവണോ? ഇരുന്ന് കഴിച്ചാല് ഒരുപാട് കഴിച്ചു. സിന്ധു ചേച്ചിയുടെ ഈ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കുറെ കൂടി മുടി ഉണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നേനെ അല്ലേ? ഇല്ല, ബാലേട്ടനെന്നും ബാലേട്ടനെ പോലെ തന്നെ ഉണ്ടാവും. അതാ എന്റെ സങ്കടം. കൊറേ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം, സിന്ധു ചേച്ചിയെ പോലെ ആകണം എന്ന് ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട്. സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ, വർത്തമാനം പറയുന്ന പോലെ പറയാൻ, ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്ക. ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്നറിഞ്ഞും ഞാൻ ശ്രമിച്ചു. പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണം ഒക്കെ മാറ്റിയത്, മുടി വെട്ടിയത്, അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ വിനേട്ടിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിനേട്ടിന് അരികെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ സിന്ധു ചേച്ചി തന്നെയാണെന്ന്. ഇന്ന് രാത്രി ഒരു ജോളിക്ക് എന്റെ കൂടെ വരാമോ? നമ്പേരട്ടിന്റെ തോട്ടത്തിൽ നിന്നും പച്ചക്കറി മോഷ്ടിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് വിനേട്ടിന് സിന്ധു ചേച്ചിയുമായി പാടാറുള്ള പാട്ടും പാടണം. അതൊക്കെ എന്റെ സിന്ധുവിന്റെ സ്വകാര്യ സുഖങ്ങളാ, അതിൽ മറ്റൊരാളെ എങ്ങനെയാ പങ്കെടുപ്പിക്കുക? അപ്പൊ ഞാൻ മറ്റൊരാളാണോ? പറ, ഞാൻ മറ്റൊരാളാണോ? ഇപ്പൊ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല, എനിക്ക് മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ സാരിയും മണമൊക്കെ കട്ടെടുക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പറയുക, എന്തിനാ അതൊക്കെ? നിന്റെ വിളച്ചിൽ എനിക്ക് പിടികിട്ടി. അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടില്ല ഇത് അല്ലേ? അല്ല, അമേരിക്ക പോണ്ടെന്ന് സിന്ധു ചേച്ചി പറഞ്ഞ ആ നിമിഷം ഞാനത് ഉപേക്ഷിച്ചു. ഓക്കേ, ആയിക്കോട്ടെ. എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത്. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ്, രാത്രിയെ വരൂ. ഞാനും വരട്ടെ. വേണ്ട, ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, സിന്ധു പോലും വരാറില്ല. പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട്, അതിലേത് വേണമെങ്കിലും നീ എടുത്തെടുത്തോ. എന്നിട്ട് ഈ സാരി എടുത്തെടുത്ത് തന്നെ വെച്ചേക്കണം. ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ്, അതെനിക്ക് വേണം. ഇതൊടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയാ പോരെ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. അപ്രിയമായ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട ബാല, പ്രത്യേകിച്ചും സിന്ധു ഇല്ലാത്തപ്പോ. ഓക്കെ, ഞാൻ അറിഞ്ഞു.
ആ പെണ്ണിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആ ബാലയ്ക്ക് ഓ അതൊക്കെ ആ വേഷത്തിൽ മാത്രമുള്ള മാറ്റം അല്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അറിയാൻ പറ്റൂ. തലയ്ക്ക് ഇത്തിരി ഇളക്കം പിടിക്കുന്ന പ്രായ. വിനയെ മാത്രം അവിടെ ഉള്ളപ്പോ ആ കൊച്ചിനെ തനിച്ചിട്ടിട്ട് പോകണ്ടായിരുന്നു സിന്ധു. അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല, പറയണമെന്നുണ്ടായിരുന്നു, നേരം കിട്ടിയില്ല. നന്നായി, അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോടുള്ള സകല ഇഷ്ടവും പോയാലേ സിന്ധുവിന്. ശരിയാ. ബാല, ഇതാ നിനക്കുള്ള ഭക്ഷണം. വേണ്ട, എന്റെ അമ്മ തന്നാച്ച. ഞാൻ വിനയേട്ടനുമായി നമ്പ്യാരേട്ടന്റെ വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് പാചകം ചെയ്തേ കഴിക്കുന്നുള്ളൂ. അത് നടക്കില്ല ബാല. എങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. ശരിയായിക്കോളൂ. പക്ഷേ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല. ഇന്ന് ഇതൊടുത്തേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. വിനയേട്ടന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ തുമ്പം പിടിച്ച് മാറിക്കിടന്ന് ഉറങ്ങിക്കോളൂ. നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു ബാല. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് പ്രാന്ത് പിടിക്കുന്നു എനിക്ക്. സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയത് കുട്ടിക്കാലം മുതലേ എനിക്ക് എല്ലാം തരും. ഒരു ചെറിയ കളിപ്പാട്ടാണെങ്കിലും അത് എനിക്ക് തരും. അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നുമില്ലായിരുന്നു, ഇന്ന് എനിക്കൊന്നുമില്ല, ആരുമില്ല. ബാലക്കിപ്പോ എന്താ വേണ്ടത്? വിനയേട്ടൻ ഇപ്പൊ എനിക്ക് എന്താ തരിക? ഒരു കടലോളം വാത്സല്യം, ഹിമാലയത്തോളം സ്നേഹം മതിയോ? വേണ്ട, ഒരു പൊടിയോളം ഉള്ള എന്റെ മോഹങ്ങൾ സാധിച്ചെന്നാ മതി. സിന്ധു ഞാനും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുക എന്നുള്ളത് മോഹമല്ല ബാല, അത് അതിമോഹമാണ്. വിനയേട്ടൻ വിനയേട്ടന്റെ സ്ഥാനത്ത് നിന്ന കാര്യങ്ങൾ കാണുന്നത്, എന്റെ ആംഗിൾ കൂടി ഒന്ന് കണ്ടു നോക്ക്. ആ നോക്കട്ടെ. ആഹ്, എത്ര മനോഹരം, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കളിയാക്കണ്ട. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, എന്റെ ആംഗിൾ കൂടി നോക്കുമ്പോ ഞാനൊരു അനാഥയ, ആരോരും ഇല്ലാത്ത ഒരുത്തി. സിന്ധു ചേച്ചി വിനയേട്ടന് മാത്രം ഉള്ളതാ. വിനയേട്ടൻ സിന്ധു ചേച്ചിക്കും, എനിക്കാരാ ഉള്ള? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ആരാ ഉള്ള? എന്റെ മനസ്സ് ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ബാല. ഇന്നിപ്പോ എന്താണ് നിന്നോട് പറയേണ്ടതെന്നറിയാതെ ഞാൻ പതറിപ്പോകുന്നു. ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കൂ, നീ പോയി കിടന്നുറങ്ങിക്കോളൂ. ഐ എം സോറി ഇഫ് ഐ ഹർട്ട് യു. ഞാന് ഉറങ്ങിയിരുന്നു. ഇല്ല. ബാലയോ? അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു അവള്? സിന്ധു ഇല്ലാത്ത കുറവ് എനിക്ക് തോന്നാതിരിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു അവള്. ആണോ? പാവം. വിനേട്ട, പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു പോവാ. എന്താ? അവളെ ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ ഒന്നിനും. വിനേട്ടാ, ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ. എന്ത് പറയാൻ? എന്തെങ്കിലും. ഐ ലവ് യു സിന്ധു. ഐ ലവ് യു സോ മച്ച്. മതി, എനിക്ക് ഇത്രയും മതി. ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് ഇത്രയും മതി. വെക്കഞ്ഞ ഫോൺ. Life is beautiful. Life is beautiful. Vineta, vaadhil thurakku Vineta. Life is not that beautiful. Enna bhayana Vineta vaadhil koluthittu alle? Ey, anganonnilla. Endha bala? കാര്യങ്ങൾ എനിക്ക് വേറെ വിധത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ. എങ്ങനെ എങ്ങനെ? ഇന്ന് കണ്ട ബാലയായിരിക്കില്ല നാളെ. എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട്. ഞാൻ ആ വഴിയൊന്ന് പോയി നോക്കട്ടെ. ദാ സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു, കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ. നീ സിന്ധുവിന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ്. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് ആരുമില്ലാന്ന്? അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കേ,
പോയി കിടന്നു വയ്ക്കാം.